ഹലോ കൂട്ടുകാരെ ചിത്രകഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ള വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ വീഡിയോ കാണാത്തവർ തീർച്ചയായും അത് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് വീഡിയോ കാണുക കാരണം മുമ്പ് പറഞ്ഞ കഥയുടെ തുടർച്ചയാണ് ഇനി പറയാൻ പോകുന്ന കഥ അതുകൊണ്ട് ഞാനൊന്ന് ചുരുക്കി പറയാം ഒരു സ്ഥലത്ത് ബോള എന്ന പേരുള്ള ഒരു യുവാവ് ജീവിച്ചിരുന്നു ഒരു ചെറിയ കുടിലിൽ അദ്ദേഹത്തിന് കുറച്ച് അനിമൽ ഫ്രണ്ട്സുകളും ഉണ്ട് കാക്ക പൂച്ച നായ അങ്ങനെ ഒരു ദിവസം അവർ കാട്ടിലൂടെ വേട്ടയ്ക്ക് പോയപ്പോൾ ഒരു കൊച്ചു എലിയെ കിട്ടുകയും ആ കൊച്ചെലിനെ ബോള വീട്ടിലേക്ക് കൊണ്ടുപോയി വളർത്തുകയും ചെയ്തു അങ്ങനെ ആ എലി മണ്ണ് കുഴിച്ചെടുത്ത് സ്വർണ്ണ നാണയങ്ങളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി അങ്ങനെ അവർ വളരെ റിച്ച് പീപ്പിളായി സമ്പാദ്യമുള്ളവരായി അങ്ങനെ അവർ പുതിയ വീടുകൾ നിർമ്മിച്ചു അങ്ങനെ അമ്മ വിവാഹം കഴിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും അതിനുള്ള സ്വർണ്ണ നാണയങ്ങളെല്ലാം അവർ റെഡിയാക്കുകയും അങ്ങനെ വെഡിങ് റിംഗ് വരെ തയ്യാറാക്കി ആ വെഡിങ് റിംഗ് സന്ദർശകർ ആരോ വന്നപ്പോൾ ഒരാൾ എടുത്തുകൊണ്ടുപോയി അങ്ങനെ ബോള തന്റെ അനിമൽ ഫ്രണ്ട്സിനോട് പറഞ്ഞു ആ മോതിരം കണ്ടുപിടിക്കാൻ ആ മോതിരത്തിനു വേണ്ടിയുള്ള യാത്രയിലാണ് ഇപ്പോൾ അവർ അങ്ങനെ അവർ ഒരു പുഴയിലെത്തി ഒരു പുഴ നീന്തി കടന്ന് ആ വെഡിങ് റിംഗ് കൊണ്ടുപോയ ആളെ അവർ കാണുകയാണ് അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ കഥ നിർത്തിവെച്ചത് ഓക്കെ ആരും കഥ മറന്നു പോകരുത് ദർ ഹി ഗോസ് അതാ അദ്ദേഹം പോകുന്നു ആ മോതിരമെടുത്ത ആള് പോകുന്നു അങ്ങനെ നായ അതിൻ്റെ പിന്നാലെ പോവുകയാണ് ഇത് കണ്ട അദ്ദേഹം ആ നായയെ ആട്ടിവിടുകയാണ് ഗോ അവേ ഷു ഗോ അവേ ഇവിടുന്ന് പോ എന്ന് പറയാം ഇനി അടുത്തത് അങ്ങനെ അദ്ദേഹം ആ നായ തിരിച്ചു വന്നതിന് ശേഷം കൂട്ടുകാരോട് പറയാണ് യെസ് ഹീസ് അവർ മാൻ ആൾറൈറ്റ് ഇദ്ദേഹമാണ് നമ്മൾ അന്വേഷിക്കുന്ന മനുഷ്യൻ ഈസ് അവർ മാൻ ഇദ്ദേഹമാണ് നമ്മുടെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇവർ അന്വേഷിക്കുന്ന മനുഷ്യൻ ഇദ്ദേഹമാണ് ആൾറൈറ്റ് ഓക്കെ എന്ന് പറയാം അങ്ങനെ നായ ചോദിക്കുകയാണ് വാട്ട്സ് അവർ നെക്സ്റ്റ് മൂവ് നമ്മുടെ അടുത്ത മൂവ് എന്താണ് അടുത്ത പ്ലാൻ എന്താണ് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ അപ്പോൾ കാക്ക പറയുകയാണ് ലെറ്റസ് ഫോളോ ഹിം നമുക്ക് അദ്ദേഹത്തെ പിന്തുടരാം അപ്പോൾ എലി പറയുകയാണ് വെൻ ഹി ഫോൾസ് അസ്ലീപ് അദ്ദേഹം ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ അറ്റ് നൈറ്റ് രാത്രി വി വിൽ ഗെറ്റ് ഹോൾഡ് ഓഫ് ഇറ്റ് നമ്മൾ എന്ത് ചെയ്യണം ആ സ്വർണമോതിരം പോയി എടുക്കണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും ഹി ഫോൾസ് അസ്ലീപ് പല ആളുകൾക്കും തെറ്റിദ്ധരിക്കുന്ന ഒരു വാക്കാണ് അസ്ലീപ്പും സ്ലീപ്പും ഇവ സത്യത്തിൽ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണെങ്കിലും അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സെക്ഷനിലേക്ക് വന്നാലേ അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതായത് അസ്ലീപ്പ് എന്നത് കൂടുതലും ഒരു അജക്റ്റീവ് രീതിയിലാണ് ഉപയോഗിക്കുക സ്ലീപ്പ് എന്നതിൽ നോണും വേർബും എന്ന രീതിയിൽ ഉപയോഗിക്കും അപ്പോൾ ഞാനത് ഇപ്പോൾ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല ശേഷം നമുക്ക് മറ്റുള്ള ഗ്രാമർ ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായി പഠിക്കാം തൽക്കാലം ഈ ഒരു ജസ്റ്റ് അർത്ഥം മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം ഓക്കെ അങ്ങനെ അവർ അദ്ദേഹത്തെ ഫോളോ ചെയ്തു അദ്ദേഹത്തിൻ്റെ വീട് കണ്ടുപിടിച്ചു അങ്ങനെ അവർ ഇവരടക്കം പറയുകയാണ് ഈസ് ഹാവിങ് ഹിസ് ലഞ്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂച്ച പറയുകയാണ് ഐ വിഷ് ഹി വുഡ് ത്രോ അസ് എ മോസൽ മോസൽ എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ വേസ്റ്റ് കുറച്ച് അല്പം ഭക്ഷണം അതിൻ്റെ കറക്റ്റ് വേർഡ് എന്ന് പറയുമ്പോൾ സ്മാൾ എമൗണ്ട് ഓഫ് ഫുഡ് എന്നാണ് മൗത്ത് ഫുൾ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ അതായത് കുറച്ചല്പം ഭക്ഷണം അദ്ദേഹം എന്ത് ചെയ്യും വേസ്റ്റാക്കിയിടും അപ്പോൾ എനിക്ക് കഴിക്കാം എന്നുള്ള ഒരാഗ്രഹം പൂച്ച പ്രകടിപ്പിക്കുകയാണ് ഐ എം സോ ആംഗ്രി ഞാൻ അത്രമാത്രം വിശപ്പുള്ള ആളാണ് അപ്പോൾ നായ പറയാണ് വി ക്യാൻ തിങ്ക് ഓഫ് ഫുഡ് ലേറ്റർ നമുക്ക് ഭക്ഷണത്തെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാം അണവേ ദാറ്റ് ഹി വാസ് ബീങ് വാച്ച് ദ തീഫ് വാഷ് ഹിസ് ഹാൻഡ് ഹാഡ് എ ഡ്രിങ്ക് ഓഫ് വാട്ടർ ഇവിടെ അൺഅവെയർ എന്ന് പറഞ്ഞാൽ അവെയർ എന്ന് പറഞ്ഞാൽ ബോധത്തോടു കൂടി അവെയർനെസ് എന്നൊക്കെ നമുക്കറിയാലോ
അൺഅവെയർ എന്നാൽ ഹാവിങ് നോ നോളജ് ഓഫ് സിറ്റുവേഷൻ, ഈ പുറത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും ഒരു അറിവില്ലാത്ത ആൾ, അത് പരിസരബോധമില്ലാതെ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് അർത്ഥം വെക്കാൻ പറ്റും. ദാറ്റ് ഹി വാസ് ബീയിങ് വാച്ച്ഡ്, അദ്ദേഹത്തെ പരിസരത്ത് ആരോ നിരീക്ഷിക്കുന്നു എന്നുള്ള വിവരം അറിയാതെ ദ തീഫ് വാഷ്ഡ് ഹിസ് ഹാൻഡ്, അങ്ങനെ ആ കള്ളൻ ഭക്ഷണം കഴിച്ച് കൈ കഴുകി, എന്നിട്ട് ഹാഡ് എ ഡ്രിങ്ക് ഓഫ് വാട്ടർ, അല്പം വെള്ളം കുടിച്ചു. അങ്ങനെ സ്പ്രെഡ് ഔട്ട് എ ക്ലോത്ത്, ഒരു വസ്ത്രമെടുത്ത് എന്ത് ചെയ്യൂ, ഉറക്കിടക്കാൻ വേണ്ടി താഴെ വിരിച്ചു. ആൻഡ് ലേ ഹിംസെൽഫ് ഡൗൺ, അങ്ങനെ അദ്ദേഹം ലേ കിടന്നു, ഹിംസെൽഫ് സ്വയം കിടന്നു പറഞ്ഞാൽ അദ്ദേഹം കിടന്നു, ഡൗൺ ആ പായയിൽ കിടന്നു. ഓക്കെ, അപ്പോൾ ഈ നായ പറയാണ് ദ ഹീസ് എബൌട്ട് ടു സ്ലീപ്, അദ്ദേഹം ഉറങ്ങാനുള്ള പുറപ്പാടാണ്, ഉറങ്ങേണ്ട പരിപാടിയാണ്. നമ്മൾ എബൌട്ട് ടു മുമ്പ് പഠിച്ചു, വീണ്ടും ആവർത്തിക്കുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച ആ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് വരണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ആവർത്തിക്കുമ്പോൾ നമുക്കതവിടെ പ്രത്യേകം അതിൻ്റെ ആശയം മനസ്സിലാവണം. ഓക്കെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവർ കം, നമുക്ക് വരൂ വരൂ, നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറയാൻ. അപ്പോൾ ഇനി പറയുകയാണ് വെയിറ്റ് ഹീസ് നോട്ട് എറ്റ് സ്ലീപ്, ഹീസ് നോട്ട് എറ്റ് എ സ്ലീപ്, അദ്ദേഹം വെയിറ്റ് പോവേണ്ട, അല്പം താമസിക്കൂ, അല്പം വെയിറ്റ് ചെയ്യൂ. ഹീസ് നോട്ട് എറ്റ് സ്ലീപ്, അദ്ദേഹം ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഹീസ് നോട്ട് എറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉറങ്ങിയിട്ടില്ല എന്നർത്ഥം. ഓക്കെ, പ്രത്യേകം വാക്കർത്ഥങ്ങൾ ശ്രദ്ധിക്കണം. എറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെയും. അങ്ങനെ ദ തീഫ് സഡൻലി സാറ്റ് അപ്പ്, അങ്ങനെ കള്ളൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. അദ്ദേഹം ചിന്തിക്കുകയാണ് ദ റിങ്, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഗോൾഡ് റിങ് ഉണ്ട്, അത് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഹി ടുക്ക് ഇറ്റ് ഓഫ് ഫിംഗർ, അദ്ദേഹത്തിൻ്റെ വിരലിൽ നിന്നും അത് ഊരിയെടുത്തു. അങ്ങനെ പുട്ട് ഇറ്റ് ഇൻ ടു ഹിസ് മൗത്ത്, അദ്ദേഹത്തിൻ്റെ വായിലേക്ക് ഇട്ടു. അങ്ങനെ ആൻഡ് ലേ ഡൗൺ അഗെയിൻ, അദ്ദേഹം വീണ്ടും ആ പായയിൽ കിടന്നു. അഗെയിൻ വീണ്ടും അങ്ങനെ അദ്ദേഹം ചിന്തിക്കുകയാണ് നോ ഐ ക്യാൻ സ്ലീപ് ഇൻ പീസ്, ഇപ്പോൾ എനിക്ക് സമാധാനത്തോടെ, നോ ഐ ക്യാൻ സ്ലീപ്പ്, ഇപ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയും ഇൻ പീസ്, സമാധാനത്തോടെ. സമാധാനത്തോടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ആരും ഇനി ആ മോതിരം എടുത്തോണ്ട് പോവുകയില്ല. അപ്പോൾ ഇവർ കാക്ക ചിന്തിക്കുകയാണ്, അത്ഭുതത്തോടെ ചിന്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അങ്ങനെ കാക്ക പറയാണ് ഹു വിൽ സ്നാക്ക് ദ റിങ്, ആരാണ് ആ മോതിരം കൊണ്ടുവരിക. സ്നാച്ച് എന്ന് പറഞ്ഞാൽ ഗ്രാബ് സീസ്, പോയി പിടിച്ചോണ്ട് വരിക, എടുക്കുക എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ ഇവിടെ ആ മോതിരം ആര് കൊണ്ടുവരും. അപ്പോൾ എലി പറയാണ് ഐൽ, ഞാൻ കൊണ്ടുവരാം. അപ്പോൾ എല്ലാവരും പറയാം വാട്ട്, നീ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ പൂച്ച ചോദിക്കുകയാണ് യു മീൻ യു വിൽ ഗോ ഇൻ ടു ഹിസ് മൗത്ത് ആൻഡ് യു മീൻ, നീ ഉദ്ദേശിക്കുന്നത് യു വിൽ ഗോ, നീ പോയി, യു വിൽ ഗോ ഇൻ ടു ഹിസ് മൗത്ത്, അദ്ദേഹത്തിൻ്റെ വായിൽ പോയി. ആൻഡ് അതിനുശേഷം നമ്മൾ മനസ്സിലാക്കണം എന്ത്, നീ പോയി ആ മോതിരം എടുത്തു കൊണ്ടുവരുമോ, അതാണോ നീ ഉദ്ദേശിച്ചത്. നോ ഐ ഡോണ്ട് മീൻ ദാറ്റ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, അറ്റാൾ ഒരിക്കലും ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്ന് എലി പറയാം. ഐ വിൽ മേക്ക് ഹിം, ഞാൻ അദ്ദേഹത്തെ ഉണ്ടാക്കും ത്രോ അപ്പ് ദ റിങ്. ത്രോ അപ്പ് എന്ന് പറഞ്ഞാൽ വൊമിറ്റ്, ഛർദ്ദിപ്പിക്കുക, അല്ലെങ്കിൽ കഫ് അപ്പ്, നമ്മൾ തുമ്പി പുറത്തെടുപ്പിക്കില്ലേ, അതിനൊക്കെയാണ് ത്രോ അപ്പ് എന്നൊക്കെ പറയാം. അപ്പം ഞാൻ ആ മോതിരം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഛർദ്ദിപ്പിക്കാം എന്നാണ് എലി പറയുന്നത്. അപ്പോൾ പൂച്ച പറയാണ് ഐ വിൽ ഗ്രാബ് ഇറ്റ്, ഞാൻ അപ്പോൾ ഞാൻ അത് പിടിക്കും. ദ മൊമെൻറ്റ് ഇറ്റ് ഫ്ലൈസ് ഔട്ട്, അത് പുറത്തു വരുന്ന അതേ സമയത്ത്, ദ മൊമെൻറ്റ് ആ നിമിഷത്തിൽ ഇറ്റ് ഫ്ലൈസ് ഔട്ട്, അത് പുറത്തേക്ക്
പറക്കുന്ന, ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ പറക്കുക എന്നർത്ഥം. അപ്പോൾ ഇവിടെ പുറത്തേക്ക് വരുന്ന ആ സമയത്ത് ഞാനതിനെ എടുക്കുമെന്ന് പൂച്ച പറയുകയാണ്. അപ്പോൾ നായ പറയുകയാണ് ആൻഡ് ഐ വിൽ സീ ടു ഇറ്റ്. ഈ സീ ടു ഇറ്റ് എന്ന് പറഞ്ഞൊരു പ്രയോഗമാണ്, ഞാൻ ഉറപ്പ് വരുത്തും, ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഉറപ്പ് വരുത്തുന്നതിനാണ് സീ ടു ഇറ്റ് എന്ന് പറയാം. ഞാൻ ഉറപ്പ് വരുത്തും ദാറ്റ് ഹീ ഡസൻ്റ് ഹാം യു, അദ്ദേഹം നിങ്ങളെ ശല്യം ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം, ഞാൻ ശ്രദ്ധിക്കാം എന്നാണ് നായ പറയുന്നത്. അപ്പോൾ സീ ടു ഇറ്റ് എന്നുള്ളതൊക്കെ ചില പ്രയോഗങ്ങളാണ് ഇംഗ്ലീഷിൻ്റെ. അത് നിങ്ങൾ തൽക്കാലം നിങ്ങളിങ്ങനെ മനസ്സിലാക്കി വെക്കുക, ശേഷം നമുക്കതിൻ്റെ വിശദമായ വിവരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ വളരെ ഈസിയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദെൻ ഹിയർ ഗോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പോവാം. അവർ പ്ലാൻ ചെയ്ത പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്. അങ്ങനെ ദ മൗസ് ക്രൗൾഡ് ടുവാർഡ്സ് ദ തീഫ്. ദ മൗസ്, ആ എലി, ക്രൗൾഡ് ഇഴഞ്ഞുപോയി, ക്രൗൾഡ് എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു പോകുന്നതിനാണ് പറയാം. ടുവാർഡ്സ് എന്ന ലേക്ക്, ദ തീഫ്, ആ കള്ളനിലേക്ക് ഇഴഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ കള്ളൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ ക്ലൈം, ക്ലൈം എന്ന് പറഞ്ഞാൽ കയറുക, മരം കയറുന്നതിനൊക്കെ പ്രത്യേകിച്ച് ക്ലൈം എന്ന് പറയുക. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ബോഡിയിലേക്ക് കയറി, ഓൺ ടു ഹിസ് ചെസ്റ്റ്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക്, ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം ഉറങ്ങുന്ന ഒരു സിമ്പിളാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് മോർ ഹിസ് ഷോൾഡർ, അങ്ങനെ അദ്ദേഹം ആ എലി അദ്ദേഹത്തിൻ്റെ ഷോൾഡറിലേക്ക് മോവ് ചെയ്തു, നീങ്ങി എന്നാൽ ഇവിടെ പോയിരുന്നു. ആൻഡ് ടിക്കിൾഡ് ഹിസ് നോസ്, ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇക്കിളിപ്പെടുത്തുന്നതിനാണ് ടിക്കിൾ എന്ന് പറയാം. ഹിസ് നോസ്, അദ്ദേഹത്തിൻ്റെ മൂക്കിൽ എലിയുടെ വാലുപയോഗിച്ച് ഇക്കിളിപ്പെടുത്തി. വിത്ത് ഹിസ് ടൈൽ എന്ന് പറഞ്ഞാൽ ആ എലിയുടെ വാലുകൊണ്ട് ഇത് ചെയ്തു, ആ കള്ളൻ്റെ മൂക്കിൽ ഇക്കിളിപ്പെടുത്തി. ഓക്കെ, അപ്പോൾ അദ്ദേഹം തുമ്പുന്ന ഒരു സീനാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഹാച്ചു എന്ന് അദ്ദേഹം എന്ത് ചെയ്തു, തുമ്പി. ആ സമയത്ത് പൂച്ച ആ മോതിരം എടുക്കുകയാണ്. ഗോട്ട് ഇറ്റ്, കിട്ടി. ഐ ഡിഡ്, ഞാനത് ചെയ്തു, അതായത് ഞാൻ എനിക്ക് കിട്ടി എന്നർത്ഥം. മൈ റിംഗ്, അപ്പോൾ കള്ളൻ ഉണർന്നു, ബോധത്തോടെ ഉണർന്നു, എൻ്റെ മോതിരം എന്ന് പറഞ്ഞ് കള്ളൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഹേ യു കം ബാക്ക്, ആ നായയോട് പറയാണ്, നീ വീണ്ടും വന്നോ. ഈ കള്ളൻ്റെ അടുത്തേക്ക് മുമ്പ് ഒരിക്കൽ ഈ നായ വന്നിട്ടുണ്ടായിരുന്നു. ആസ് ഹി ലീപ്ഡ്, അദ്ദേഹം ചാടിയപ്പോൾ ടുവാർഡ്സ് ലേക്ക്, ദ ഫ്ലീയിങ് കാറ്റ്, ആ മോതിരം കൊണ്ട് എടുത്തു പോകുന്ന പൂച്ചയിലേക്ക് അദ്ദേഹം ചാടിയപ്പോൾ പറഞ്ഞ പൂച്ചനെ പിടിക്കാൻ വേണ്ടി ചാടിയപ്പോൾ, ഹി വാസ് മെറ്റ് ഹെഡ് ഓൺ ബൈ ദ ഡോഗ്. ഇതും മറ്റൊരു പ്രയോഗമാണ്. മെറ്റ് ഹെഡ് ഓൺ എന്ന് പറഞ്ഞാൽ സാധാരണ ഉപയോഗിക്കുന്നത് ഈ രണ്ട് വണ്ടികൾ ഒരേ ദിശയിൽ വന്ന് പരസ്പരം കൂട്ടിമുട്ടുന്നതിനാണ് മെറ്റ് ഹെഡ് ഓൺ എന്ന് പറയുന്നത്. അതിനും മറ്റും ചില സാന്ദർഭിക അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം വരുന്ന അതിൻ്റെ എതിരെ നായ ചാടി എന്നാണ് ഇവിടെ നമ്മൾ അർത്ഥമാക്കേണ്ടത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ നേരെ നായ ചാടി വീഴുന്ന ഒരു സീൻ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അങ്ങനെ നായ അദ്ദേഹത്തെ തള്ളിയിട്ടു. അപ്പോൾ എന്ത് ചെയ്യും, നായ അദ്ദേഹത്തിൻ്റെ കാലിൽ കടിക്കുകയാണ്. ആ പിക്ചറിൽ നിങ്ങളെല്ലാം മനസ്സിലാക്കണം. അങ്ങനെ തീഫ് റാൻ ഔട്ട്, അങ്ങനെ കള്ളന് ഓടി. സ്ക്രീമിംഗ് എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാടുണ്ടാക്കിയത്, ശബ്ദിച്ച് ഒച്ചപ്പാടുണ്ടാക്കി അദ്ദേഹം ഓടി. നിങ്ങൾക്കൊരു പണ്ട് ചെറിയ കുട്ടികളുള്ളൊരു പാട്ട് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ എൽ കെ ജി കുട്ടികളുടെ ഒരു പാട്ടുണ്ട്, ഐസ്ക്രീം ഐസ്ക്രീം. അപ്പോൾ അതിൽ പറയുന്നത് ഐസ്ക്രീം, ഒന്നാമത്തേത് ഐസ്ക്രീമാണ്, രണ്ടാമത്തേത് ഈസ്ക്രീമാണ്. അതായത് ഇപ്പോൾ ഈ പറയുന്ന ഈ സ്പെല്ലിങ്ങിലുള്ള സ്ക്രീമാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഐസ്ക്രീം ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഞാൻ ഐസ്ക്രീമിന് വേണ്ടി ഒച്ചപ്പാടുണ്ടാക്കുന്നു എന്നർത്ഥം. പല ആളും തെറ്റിദ്ധരിച്ച് ഐസ്ക്രീം ഐസ്ക്രീം രണ്ടും ഐസ്ക്രീം അല്ല. അപ്പോൾ ശബ്ദിച്ച് പറയുന്നതിനെന്താവും, സ്ക്രീം എന്ന് പറയും. ഓക്കെ, അത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഈ കള്ളൻ ഓടി ആൻഡ് ഫെൽ ഇൻ ടു എ ഡിച്ച്, ഒരു കുഴിയിൽ പോയി വീണു. ഡിച്ച് എന്ന് പറഞ്ഞാൽ കുഴി. ഹെൽപ്, അദ്ദേഹം
സഹായിക്കണേയെന്ന് ഒച്ചപ്പാടുണ്ടാക്കാം. ഓക്കെ, ശബ്ദിക്കുകയാണ്. Meanwhile, ഈ സമയത്തിനിടയ്ക്ക് the cat, ആ പൂച്ച, was speeding away with the ring, ആ മോതിരവുമായി ആ പൂച്ച സ്പീഡിൽ ഓടുകയാണ് അല്ലേ. ഇൻ ഹിസ് മൗത്ത്, ആ റിങ് എവിടെയാണ്, ആ പൂച്ചയുടെ വായയിലാണ്. അങ്ങനെ ആ പൂച്ച എന്ത് ചെയ്തു, ആ റിങ്ങുമായി സ്പീഡിൽ ഓടാൻ തുടങ്ങി. സഡൻലി സ്റ്റോപ്ഡ്, അങ്ങനെ എന്ത് ചെയ്തു, പൂച്ച പെട്ടെന്ന് നിന്നു. പൂച്ച എന്ത് കണ്ടു, എ പീസ് ഓഫ് മീറ്റ്, ഒരു ഇറച്ചി കഷ്ണം കണ്ടു. ഓക്കെ, അപ്പം എന്ത് ചെയ്തു പൂച്ച, ഇറ്റ് ഡ്രോപ്പ് ദ റിങ് ടു ഈറ്റ് ദ മീറ്റ്. അങ്ങനെ പൂച്ച എന്ത് ചെയ്തു, ഇറച്ചി കഷ്ണം കഴിക്കാൻ വേണ്ടി ഇറ്റ് ഡ്രോപ്പ് ദ റിങ്, ആ മോതിരം ഡ്രോപ്പ് ചെയ്തു, നിലത്തേക്ക് ഇട്ടു, ടു ഈറ്റ് ദ മീറ്റ്, ആ ഇറച്ചി കഷ്ണം കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഈവൻ ആസ് ഇറ്റ് ടീത്ത് സാങ്ക് ഇൻ ടു ദ മീറ്റ്, ആസ് ഇറ്റ്സ് ടീത്ത്, ആ പൂച്ചയുടെ പല്ലുകൾ, സാങ് എന്ന് പറഞ്ഞാൽ മുങ്ങുക എന്നർത്ഥം, അപ്പോൾ ഇവിടെ ഉഴുന്നിറങ്ങുക എന്നർത്ഥം. ഇൻ ടു ദ ബീറ്റ്, ആ ഇറച്ചി കഷ്ണത്തിലേക്ക് ആ പൂച്ചയുടെ പല്ല് ഇറങ്ങുന്നതിൻ്റെ ആ സമയം, എ ഹോക്ക് സ്വൂപ്ഡ് ഡൗൺ. ഹോക്ക് എന്ന് പറഞ്ഞാൽ ഈ പരുന്തിനെ പോലത്തെ ഒരു ജീവിയാണ്. അതായത് നമ്മൾ പല ആളും എറളാടി എന്നൊക്കെ പറയും, പല സ്ഥലങ്ങളിൽ പല പേരുകളായി അറിയപ്പെടാറുണ്ട്. പരുന്തിനെ പോലെ ഒരു റാഞ്ചി പറന്നു പോകുന്ന ഒരു പക്ഷിയാണ് ഹോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സൂപ്പിഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ താഴേക്ക് പറന്നെടുക്കുന്നതിനാണ് സൂപ്പിഡ് ഡൗൺ എന്ന് പറയുക. പ്രത്യേകിച്ചും പക്ഷികളൊക്കെ താഴേക്ക് പറന്നു വരുന്നതിനാണ് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ പൂച്ച ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മോതിരം താഴേക്കിട്ടു. ആ മോതിരത്തെ ലക്ഷ്യമാക്കി ഒരു തൽക്കാലം നമുക്കിവിടെ ഒരു പരുന്ത് എന്ന് പറയാം, പരുന്ത് താഴേക്ക് പറന്ന് വന്ന് ആ മോതിരം എടുത്തുകൊണ്ട് പോയി. ആൻഡ് ഫ്ലൂ എവേ, അങ്ങനെ പറന്നുപോയി വിത്ത് ദ റിങ് ആ മോതിരത്തോടെ. ഓക്കെ, അപ്പോൾ പൂച്ച അത്ഭുതത്തോടെ നോക്കുന്ന ഒരു സീൻ ഞാൻ കാണാൻ കഴിയും. അങ്ങനെ പൂച്ച ശബ്ദിക്കുന്ന ഒരു സൗണ്ട് ഒന്ന് എനിക്ക് കാണാൻ കഴിയും. വാട്ട് ഹാപ്പൻ, എന്താണ് സംഭവിച്ചത്, വേർ ഇസ് ദ റിങ് എല്ലി ചോദിക്കുകയാണ്, എവിടെയാണ് ആ മോതിരം, എവിടെയാണ്. അപ്പോൾ പൂച്ച ചൂണ്ടി കാണിക്കുകയാണ്, ആ പരുന്ത് പറന്നു പോണ ആ സീന് പൂച്ച ചൂണ്ടിക്കാണിക്കുന്നു. ഓക്കെ, ഓ ദ ഹോക്ക് ഹാസ് ഇറ്റ്, ആ ആ പരുന്ത് എടുത്തോണ്ട് പോയി അല്ലേ എന്ന് എലി പറയുക. ഓക്കെ, ലിസൺ, അങ്ങനെ ഈ എലി എന്തോ മന്ത്രിക്കുകയാണ്, പൂച്ചയോട് എന്തോ ഐഡിയ പറയുകയാണ്. അങ്ങനെ ഈ എലി മുന്നിൽ ഓടി ചത്തതുപോലെ ഭൂമിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ ഇത് കണ്ട ആ പരുന്ത് ചിന്തിക്കുകയാണ്, എ ഡെഡ് മൗസ്, ഒരു ചത്ത എലി എന്ന് ഈ പരുന്ത് ചിന്തിക്കുകയാണ്. അപ്പോൾ അതിനെ കഴിക്കാമെന്നുള്ള ആലോചിക്കാനാണ്. അങ്ങനെ ആ പരുന്ത് എന്ത് ചെയ്തു, താഴേക്ക് എലിയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ ആ പരുന്ത് താഴേക്ക് വന്ന സമയം പൂച്ച എടുത്തു ചാടുകയും പരുന്ത് ആ മോതിരം താഴെ ഇട്ട് പറന്നു പോവുകയും ചെയ്യുന്ന ഒരു സീൻ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, ആസ് ദ ക്യാറ്റ് പിക്ക്ഡ് അപ്പ് ദ റിങ്, ആ പൂച്ച ആ മോതിരം എടുത്തപ്പോൾ ദ ക്യാറ്റ് കെയിം അലോങ്, അവിടെ അടുത്തേക്ക് എന്ത് ചെയ്തു, ഡോഗ് വന്നു. വാട്ട് ഹാപ്പൻ, എന്താണ് സംഭവിച്ചത് എന്ന് ഡോഗ് ചോദിക്കുകയാണ്. ദ ക്രൗ ടോൾഡ് ദ ഡോഗ്, അങ്ങനെ നായയോട് കാക്ക പറഞ്ഞു. ദ ഹോൾ സ്റ്റോറി, മുഴുവൻ കഥകളും, ഇപ്പോൾ സംഭവിച്ച മുഴുവൻ കഥകളും പറഞ്ഞു കൊടുത്തു. ഹോൾ എന്ന് പറഞ്ഞാൽ മുഴുവനും എന്നുള്ള ഒരു അർത്ഥം വരും. ഓക്കെ, അങ്ങനെ കാക്ക പറയാണ്, ഐ തിങ്ക് ദ റിങ് വുഡ് ബി സേഫർ വിത്ത് യു, ഈ മോതിരം, ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്നു, ദ റിങ്, ആ മോതിരം വുഡ് ബി സേഫർ, അത് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത് വിത്ത് യു, ഈ നിന്നോട് കൂടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നായ സൂക്ഷിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് എന്ന് ഈ കാക്ക പറയുകയാണ്. അങ്ങനെ ദ ഡോഗ് ടുക്ക് ചാർജ് ഓഫ് ദ റിങ്, ആ മോതിരത്തിൻ്റെ ചാർജ് ഡോഗ് എടുത്തു, പറഞ്ഞാൽ അതിൻ്റെ പ്രൊട്ടക്ഷൻ ഡോഗ് എടുത്തു. ആൻഡ് ദ ഫ്രണ്ട്സ് ബിഗാൻ ദർ ഹോംവാർഡ് ജേണി, അങ്ങനെ ആ കൂട്ടുകാർ, ആ അനിമൽ കൂട്ടുകാർ ബിഗാൻ, അവരാരംഭിച്ചു ദർ ഹോംവാർഡ്, വീട്ടിലേക്കുള്ള
ജേണി യാത്ര ആരംഭിച്ചു. അങ്ങനെ അപ്പോൾ അവർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്, മോതിരം കണ്ടുപിടിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആ മോതിരം കിട്ടി അവർ വീണ്ടും വീട്ടിലേക്കുള്ള യാത്ര പുറപ്പെട്ടു. അങ്ങനെ അവരിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ദ ഹാഡ് ടു ക്രോസ്, അവർക്ക് മുറിച്ചു കിടക്കേണ്ടതായിട്ടുണ്ട് ദ റിവർ, ഒരു നദി. നമ്മൾ മുമ്പേ അവർ ഈ നദി മുറിച്ച് കടന്നാണ് ഇങ്ങോട്ട് വന്നത്, ആ നദി അവർക്ക് വീണ്ടും മുറിച്ച് കിടക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം ഇതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക, ദ ഹാഡ് ടു ക്രോസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു നദി മുറിച്ച് കടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു അർത്ഥം ഈ ഹാഡ് ടു ക്രോസ് എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. ഓക്കെ, എഗെയിൻ, വീണ്ടും, അതായത് നമ്മൾ ഒരു വട്ടം അവർ ക്രോസ് ചെയ്ത് വീണ്ടും അവർക്ക് അത് മുറിച്ച് കിടക്കണമെന്ന് പറയുന്നു. ടു റീച്ച് ദ മാസ്റ്റർ, അവരുടെ യജമാനൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഈ നദി വീണ്ടും ക്രോസ് ചെയ്യണം. ഓൺ ദ വേ, ആ വഴിയിൽ വെച്ച്, ആ ക്രോസ് ചെയ്യുന്ന ആ വഴിയിൽ വെച്ച് ദ ഡോഗ് സാലോ, സാലോ എന്ന് പറഞ്ഞാൽ വിഴുങ്ങുന്നതിനാണ് സാലോ എന്ന് പറയുക. സം വാട്ടർ, അല്പം വെള്ളം കുടിച്ചു, അതിൻ്റെ സൗണ്ടാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. ഓക്കെ, ആസ് ഇറ്റ് സ്പാറ്റ് ദ വാട്ടർ ഔട്ട്, ആസ് ഇറ്റ് സ്പാറ്റ്, ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ആസ് എന്നതിന് വെൻ എന്നുള്ളൊരർത്ഥം വരുമെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, അത് വീണ്ടും ഞാൻ പറയുന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ആസ് ഇറ്റ് സ്പാറ്റ്, സ്പാറ്റ് എന്നാൽ തുപ്പുക എന്നർത്ഥം, സ്പിറ്റ് എന്നതിൻ്റെ പാസ്റ്റാണ് സ്പാറ്റ് എന്ന് പറയുന്നത്. ആസ് ഇറ്റ് സ്പാറ്റ്, അത് തുപ്പിയപ്പോൾ, ദ വാട്ടർ ഔട്ട്, ആ വെള്ളം പുറത്തേക്ക് തുപ്പിയപ്പോൾ എന്ത് സംഭവിച്ചു, ആ മുതിരം താഴോട്ട് വീഴുന്നു. അപ്പോൾ പൂച്ച ചോദിക്കാൻ, വാട്ട് ഹാപ്പൻ, എന്ത് സംഭവിച്ചു, ഐ ഹാവ് ലോസ്റ്റ് ദ റിംഗ്, എനിക്ക് ആ മോതിരം നഷ്ടപ്പെട്ടു. അപ്പോൾ എലി പറയാൻ, നെവർ മൈൻഡ്, വി വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക്, നമുക്കത് തിരികെ എടുക്കാം. ഹൗ, എങ്ങനെയെന്ന് പൂച്ച ചോദിക്കാം. അപ്പോൾ എലി പറയാണ്, ഫേഴ്സ്റ്റ് ലെറ്റ് അസ് റീച്ച് ദ ബാങ്ക്, നമുക്ക് ആ തീരത്തേക്ക് അണയാം, ആദ്യം നമുക്ക് തീരം അണയാം. ലെറ്റ് അസ് റീച്ച്, നമുക്ക് എത്തിപ്പെടാം ദ ബാങ്ക് എന്ന് പറഞ്ഞാൽ നദീതീരത്തേക്കാണ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകം അതിൻ്റെ അർത്ഥങ്ങൾ ശ്രദ്ധിക്കുക. ആസ് സൂൺ ആസ് ദ റീച്ച് ദ ബാങ്ക്, അങ്ങനെ അവർ തീരത്തേക്ക് എത്തിയപ്പോൾ, അങ്ങനെ എലി പറയാണ്, ലെറ്റ് സ്റ്റാർട്ട് ഡിഗിങ് ദ കനൽ, നമുക്ക് ചെറിയൊരു കിടങ്ങ് കുഴിക്കാം. കനൽ എന്ന് പറഞ്ഞാൽ ചെറിയ കിടങ്ങ് കുഴി എടുക്കുന്നതിനാണ് കനാൽ എന്നൊക്കെ പറയുന്നത്, നമുക്ക് സാധാരണ പരിചയമുള്ള വാക്കാണ്. ആൻഡ് ടേൺ ദ കോഴ്സ് ഓഫ് ദ റിവർ, കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒഴുക്ക് എന്നൊരർത്ഥം കൂടെ ഉണ്ട്. നമ്മൾ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന ആ കോഴ്സിന് പുറമെ ഒഴുക്ക് എന്നൊരു അർത്ഥം കൂടെ അതിനുണ്ട്. അപ്പോൾ നമുക്ക് ആൻഡ് ടേൺ ദ കോഴ്സ് ഓഫ് ദ റിവർ, നമുക്ക് ആ നദിയുടെ ഒഴുക്ക് ഈ കനാലിലൂടെ മാറ്റിവിടാം. അപ്പോൾ എന്താവും, ഈ പുഴയിലെ വെള്ളം വറ്റുകയും അങ്ങനെ നമുക്ക് ആ മോതിരം തിരിച്ചു കിട്ടുകയും ചെയ്യാമെന്നുള്ള പ്ലാന് എലി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ദ ഫ്രണ്ട്സ് വർക്ക് ഹാർഡ്, അവരെന്ത് ചെയ്തു, വളരെ കഠിനാധ്വാനം ചെയ്ത് കുഴി എടുത്തുകൊണ്ടിരുന്നു. എങ്ങനെ, ആൻഡ് സ്ലോലി ബട്ട് സ്റ്റെഡ്ലി, വളരെ മെല്ലെ ദ വാട്ടർ സ്റ്റാർട്ടഡ് ഫ്ലോയിങ് ഔട്ട്, അങ്ങനെ ആ വെള്ളം മെല്ലെ പതുക്കെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ഈ സമയം ഈ വെള്ളത്തിലുള്ള മീനുകൾ സംസാരിക്കുകയാണ്, ഹേ വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് സംഭവിക്കുന്നത്, എന്താണ്. അങ്ങനെ ആ മീൻ കുഞ്ഞ് പറയുകയാണ്, ഐ വിൽ സ്വിം അപ് ടു ദ സർഫസ്, ഞാൻ മുകളിലേക്ക് നീന്താം, ഐ വിൽ സ്വിം, ഞാൻ നീന്താം അപ് ടു ദ സർഫസ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ ഉപരിതലത്തേക്ക് നീന്തിപ്പോവാം. ആൻഡ് ഫൈൻഡ് ഔട്ട്, ഞാൻ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം എന്തുകൊണ്ടാണ്, എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കി വരാം എന്നാണ് ഈ ചെറിയ മീൻ കുഞ്ഞ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ മീൻ കുഞ്ഞ് എന്ത് ചെയ്യും, മുകളിലേക്ക് പോകുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ മീൻ കുഞ്ഞ് പുറത്തിരിക്കുന്ന ഡോഗിനോട് സംസാരിക്കുകയാണ്, ഹേ വൈ ആർ യു ചേഞ്ചിങ് ദ വാട്ടർ കോഴ്സ്, നിങ്ങൾ എന്തിനാണ് ഈ നദിയുടെ ഒഴുക്ക് മാറ്റിവിടുന്നത്, എന്തിനാണ് ചേഞ്ച് ചെയ്യുന്നത് എന്താണ് എന്ന് ഈ നായയോട് ചോദിക്കുകയാണ്, സോറി എലിയോട് ചോദിക്കുകയാണ്. അപ്പോൾ എലി പറഞ്ഞു കൊടുക്കുകയാണ്, ടു ഫൈൻഡ് എ മിസ്സിംഗ് റിംഗ്, ഞങ്ങൾക്ക് ഒരു മോതിരം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് കണ്ടെത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കോഴ്സ് മാറ്റുന്നത്, നദിയുടെ ഒഴുക്ക് മാറ്റുന്നത് എന്ന് എലി പറയുകയാണ്. അങ്ങനെ ആ മീൻ കുഞ്ഞ്
ദ ഫിഷ് സാം ഡോൺ വിത്ത് ദ ന്യൂസ്. അങ്ങനെ ഈ ന്യൂസുമായി, ഈ വാർത്തയുമായി ആ മീൻ കുഞ്ഞ് താഴോട്ട് നീന്തി പോയി. ദ ആർ ചേഞ്ചിങ് ദ കോസ്, അവർ ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് മാറ്റുന്നത് ടു ഫൈൻഡ് എ കേഴ്സ്ഡ് റിംഗ്, ഒരു ശപിക്കപ്പെട്ട റിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ അവിടെ ഒരു നമ്മൾ ദേഷ്യത്തോടെ പറയില്ലേ, ഒരു നശിച്ച റിങ്ങിന് വേണ്ടിയാണ്, മുതലത്തിന് വേണ്ടിയാണ് അവർ ഈ പണി ചെയ്തത് എന്ന് ഈ മീൻ കുഞ്ഞ് പറയുകയാണ്. അപ്പോൾ അവരുടെ നേതാവായ വലിയ മീൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഫൈൻഡ് ദ റിങ് ആൻഡ് ബ്രിങ് ഇറ്റ് ടു മീ, നിങ്ങളെല്ലാവരും ആ മോതിരം കണ്ടെത്തുക, അങ്ങനെ എനിക്ക് ആ മോതിരം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ വലിയ നേതാവായ ആ മീന് പറയുകയാണ്. ഓക്കെ, അങ്ങനെ അവരെല്ലാവരും എന്ത് ചെയ്യാം, മോതിരം വെള്ളത്തിൽ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൂൺ പെട്ടെന്ന് തന്നെ എ സ്മോൾ ഫിഷ്, ഒരു ചെറിയ മീന് ബോട്ട് ദ റിങ് ആ മോതിരം കൊണ്ടുവന്നു ടു ദ ചീഫ്, അവരുടെ ആ നേതാവായ വലിയ മീൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഈ മീൻ പറയുകയാണ്, ഗിവ് ടു മീ, എനിക്കത് കൊണ്ട. ആൻഡ് ദ ചീഫ് ഷൂട്ടപ്പ്, ഷൂട്ടപ്പ് എന്ന് പറഞ്ഞാൽ വെടിവെക്കുന്നതിനാണ് ഷൂട്ടപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വളരെ വേഗതയോടെ മുകളിലേക്ക് നീന്തിപ്പോയി, കാരിങ് ദ റിങ് ആ മോതിരം വഹിച്ചുകൊണ്ട്. ആൻഡ് ഓഫേർഡ് ടു ദ മൗസ്, അങ്ങനെ ആ മോതിരം, ഓഫർ എന്ന് പറഞ്ഞാൽ നൽകി എന്നർത്ഥം, എലിക്ക് ആ മോതിരം നൽകുകയും ചെയ്തു. അങ്ങനെ ആ വലിയ മീൻ ചോദിക്കുകയാണ്, വിൽ യു ലീവ് അവർ റിവർ അലോൺ നൗ, വിൽ യു ലീവ്, നിങ്ങൾ ഒഴിവാക്കി തരുമോ അവർ റിവർ, ഞങ്ങളുടെ നദിയെ ഒഴിവാക്കി തരുമോ, അലോൺ, അലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, നൗ, ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ അത് വഴിതിരിക്കാതെ നിങ്ങൾ ഒഴിവാക്കി തരുമോ എന്ന് ഈ മത്സ്യം എലിയോട് പറയാണ്. അപ്പോൾ എലി പറയാണ്, ഓഫ് കോഴ്സ് വി വിൽ, ഞങ്ങൾ ആ കോഴ്സ് ഒഴുക്കിനെ മാറ്റിയത് ഞങ്ങൾ മാറ്റിത്തരാം എന്ന് എലി പറയുക. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ ചില ചോദ്യങ്ങൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. വിൽ യു ലീവ് അവർ റിവർ അലോൺ, ഞങ്ങളുടെ നദിയെ വെറുതെ വിടുമോ എന്നാണ് അവിടെ ആ വലിയ മീന് ചോദിക്കുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്തു, എലി കാക്കയോട് പറയുകയാണ്, യു മസ്റ്റ് ടേക്ക് കെയർ ഓഫ് ദ റിങ് നൗ, നീയാണ് ഈ റിങ്ങിനെ ശ്രദ്ധിക്കേണ്ടത്, ടേക്ക് കെയർ ഓഫ് എന്ന് പറഞ്ഞാൽ അതിനെ ശ്രദ്ധയോടെ കൊണ്ടു നടക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, അങ്ങനെ ദ ഫ്രണ്ട്സ് റെസ്യൂം, റെസ്യൂം എന്ന് പറഞ്ഞാൽ അവർ ആരംഭിച്ചു, ദ ജേണി അവരുടെ യാത്ര, ജേണി എന്ന് പറഞ്ഞാൽ യാത്ര ആരംഭിച്ചു. ആൻഡ് റീച്ച് ഹോം വിത്തൗട്ട് എനി മിസ്ഹാപ്പ്, അങ്ങനെ അവരെന്ത് ചെയ്തു, വീട്ടിലേക്ക് എത്തി, വിത്തൗട്ട് എനി മോ മിസ്ഹാപ്പ്, കൂടുതൽ പ്രയാസങ്ങൾ ഇല്ലാതെ അവർ വീട് അണഞ്ഞു. മിസ്ഹാപ്പ് എന്ന് പറഞ്ഞാൽ ദുരന്തം, പ്രയാസം എന്നാണ്. ഓക്കെ, ഹിയർ ദേ കം, അവർ ഇതാ വരുന്നു എന്ന് ബോള പറയുകയാണ്. ദ നെക്സ്റ്റ് മൊമെന്റ്, അടുത്ത നിമിഷം, മദർ, അമ്മേ എന്ന് ബോള വിളിച്ചു പറയുകയാണ്. ദേ ഹാവ് ബ്രോട്ട് ബാക്ക് ദ റിങ്, അവർ ആ മോതിരം തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രോട്ട് എന്ന് പറഞ്ഞാൽ ബ്രിങ്ങിൻ്റെ പാസ്റ്റാണ്, ബാക്ക് എന്ന് പറഞ്ഞാൽ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ മൈ ഡാർലിംഗ്, എൻ്റെ പ്രിയപ്പെട്ടവനെ എന്ന് അമ്മ വിളിക്കുകയാണ്. അറ്റ് ദ വെഡിങ്, ആ കല്യാണ ദിവസം, ആ പാർട്ടിയിൽ, അവിടെ കല്യാണം നടക്കുന്ന ആ സീനാണ് ഇവിടെ പിക്ചറിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ദ വൺ ഹൂ സ്റ്റോൾ ദ ഷോ വർ ബോളാസ് ഫ്രണ്ട്സ്, ഇത് ഒരു മറ്റൊരു പ്രയോഗമാണ്. സ്റ്റീൽ ദ ഷോ എന്ന് പറയുന്ന ആ ഇഡിയംസ് ഉപയോഗിക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ ആ കല്യാണം നടക്കുമ്പോൾ അവിടെ കൂടിയ ജനങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് വെ ബോളാസ് ഫ്രണ്ട്സ്, അത് ബോളയുടെ കൂട്ടുകാരന്മാരായ ആ മൃഗങ്ങളായിരുന്നു അവിടുത്തെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഇവിടെ കഥ അവസാനിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും മറ്റൊരു കഥയുമായി തിരിച്ചു വരാം. അതുവരെ സീ ബൈ.